ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കറിച്ചട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു അടിപൊളി ക്യാരറ്റ് പാസ്തയാണ്. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്, സിമ്പിളാണ്, നല്ല രുചിയായിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ ഒരു രണ്ട് മൂന്ന് ക്യാരറ്റ് എടുത്തിട്ട് ഇതുപോലെ സ്ലൈസാക്കി അരിയുക. എല്ലാം അരിഞ്ഞ് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലോ വെള്ളമൊഴിച്ച് അതിനെ വേഗം വയ്ക്കുക. ഇതുപോലെ എല്ലാ കഷ്ണങ്ങളും കുക്കറിനകത്തിട്ടിട്ട് ഇതുപോലെ അത് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന പോലെ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി അതിൻ്റെ വെള്ളം ഊറ്റിക്കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് ഇതിനെ സ്മാഷ് ചെയ്യണം, അല്ലെങ്കിൽ ജാറിലിട്ടിട്ട് നമ്മളൊന്ന് അടിച്ച് എടുത്താലും മതി. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതുപോലെ സ്മാഷ് ചെയ്തെടുക്കുക. ഇനി അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അതിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണിൻ്റെ അത്രയും കോർൺഫ്ലോർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ ഇത് കുഴയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. വേണം, നന്നായിട്ട് മാവ് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ ചെറിയ ബോളാക്കി ഇതുപോലെ എടുത്തിട്ട് ഇതിനെ നടുക്കൊരു തൊള പോലെ ഇതുപോലെ വിരളം കൊണ്ട് പ്രസ് ചെയ്യുക. ഇതുപോലെ നമ്മൾ മാവിനെ ഇതുപോലെ ആക്കി എടുക്കുക. എല്ലാത്തിനും ഇതുപോലെ ആക്കി റെഡിയാക്കി വെക്കണം. എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ട് അതിൽ ഓരോന്നായിട്ട് ഇതിനകത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വേവിക്കുക. ആദ്യമേ നമ്മളൊന്ന് ക്യാരറ്റ് വേവിച്ചതാണ്, പക്ഷേ കോർൺഫ്ലോർ ഇട്ട് കഴിഞ്ഞിട്ടൊന്ന് നന്നായിട്ടൊന്ന് അത് വേവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇനി അതിനെ നന്നായിട്ട് ഊറ്റിയെടുക്കുക. വെള്ളം ഊറ്റിയെടുത്തിട്ട് ഇതുപോലെ എല്ലാം ഒന്ന് വെള്ളം കളഞ്ഞിട്ട് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അതിനെ ഒന്ന് ഇതാക്കിയെടുക്കുക. കാരണം അതിൽ നല്ലൊരു കൊഴുപ്പ് പോലെ ഉണ്ടാവും, അത് പോയി കിട്ടാൻ വേണ്ടിയാണ് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കുന്നത്. ഇനി നമ്മളൊരു തവ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുന്നു. അതിലേക്ക് കറുത്ത എള്ളാണിത്, എള്ളിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. എന്നിട്ട് പച്ചമുളക്, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇനി നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അതിൽ കുറച്ച് ക്യാപ്സിക്കം കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ചെറുതായിട്ട് അരിഞ്ഞ ഒരു തക്കാളി, ഇനി കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് മതി. എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക എടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ
ടൊമാറ്റോ സോസാണ് ഒഴിക്കുന്നത്. പിന്നെ സോയ സോസ്, ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി കുറച്ച് കോൺഫ്ലോറും വെള്ളം ചേർത്ത് കലക്കിയെടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ്, മസാല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റെഡിയായ ക്യാരറ്റ് പാസ്തേനെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്, സിമ്പിളായിട്ടുള്ള ഒരു ഡിഷാണ് ഇത്. നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.